മശിഹായുടെ സ്നേഹം എല്ലാവരിലും വസിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകം മുഴുവൻ പ്രസിദ്ധമായ വ്യാപാര ശൃംഖലയാണ് വൂൾവർത്ത്. FW വൂൾവർത്ത് എന്ന വ്യക്തിയിൽ നിന്നാണ് വൂൾവർത്ത് എന്ന വ്യാപാര ശൃംഖല ആരംഭിക്കുക. അമേരിക്കൻ ചരിത്രത്തിലെ തന്നെ 10 വ്യാപാരികളിൽ ഒരാളായി അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പിന്നിലുള്ള ഒരു കഥ ഇപ്രകാരമാണ്. യുവാവായിരുന്ന കാലത്ത് ന്യൂയോർക്കിലെ വാട്ടർ ടൗണിലായിരുന്നു ജോലി. വൂൾവർത്ത് ജോലി ചെയ്തിരുന്ന കടയിൽ നിരവധി സാധനങ്ങൾ വിൽക്കപ്പെടാതെ കെട്ടിക്കിടപ്പുണ്ടായിരുന്നു. വിറ്റഴിയാതെ കിടക്കുന്ന സാധനങ്ങൾ കാണുമ്പോൾ ഉടമയുടെ കണ്ണു നിറയും. ആ വ്യാപാരിയുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ വൂൾവർത്ത് തല പുകഞ്ഞ് ആലോചിച്ചു. അങ്ങനെയാണ് പുതിയ ഒരു ആശയവുമായി ആ ചെറുപ്പക്കാരൻ മുന്നോട്ട് വന്നത്. വിൽക്കാതെ കിടക്കുന്ന സാധനങ്ങളെല്ലാം നമുക്കൊരുമിച്ച് കൂട്ടിയിടാം. അവയ്ക്ക് മുകളിൽ 10 സെന്റ് മാത്രം എന്നൊരു ബോർഡും തൂക്കിയിടാം. ഒരു പക്ഷേ നാം വിജയിച്ചേക്കും. വൂൾവർത്ത് ആത്മവിശ്വാസത്തോടുകൂടി ഉടമയോട് പറഞ്ഞു. ഇല്ല, ആ പരിപാടി വിജയിക്കില്ല. വ്യാപാരി നിരാശനായി പറഞ്ഞു. നമ്മുടെ സാധനങ്ങൾ മോശമായതുകൊണ്ടാണ് വില കുറച്ചതെന്ന് ആളുകൾ വിചാരിക്കും. ഇത് കേട്ടപ്പോൾ വൂൾവർത്ത് വിട്ടുകൊടുപ്പാൻ ഭാവമില്ലായിരുന്നു. നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം. മനസ്സില്ലാ മനസ്സോടെ വ്യാപാരി പരീക്ഷണത്തിന് തയ്യാറായി. വൻ വിജയമായിരുന്നു ഫലം. വർഷങ്ങളായി ആർക്കും വേണ്ടാതെ കിടന്ന സാധനങ്ങൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വിറ്റുതീർന്നുപോയി. ആ പരീക്ഷണം ആവർത്തിക്കുവാൻ വൂൾവർത്തിന് ആവേശമായി. പക്ഷേ വ്യാപാരിയുണ്ടോ സമ്മതിക്കുന്നു? രണ്ടാം തവണ ആ പരിപാടി വിജയിക്കില്ലെന്ന പൂർണ്ണ ബോധ്യമായിരുന്നു വ്യാപാരിക്ക്. ഭാവനാശൂന്യമായ വ്യാപാരിയുടെ നിഷേധാത്മക നിലപാടിൽ സഹികെട്ട വൂൾവർത്ത് സ്വന്തമായി ഒരു കട തുടങ്ങുവാൻ തന്നെ തീരുമാനിച്ചു. 5 and 10 cent സ്റ്റോർ. 5 സെന്റും 10 സെന്റും മാത്രം വിലയുള്ള സാധനങ്ങൾ ചൂടപ്പം പോലെ വിറ്റുതീർത്ത വൂൾവർത്ത് ക്രമേണ അമേരിക്കയിലെ പ്രമുഖ വ്യാപാരികളിൽ ഒരാളായി മാറി. ഒരു കാര്യമാണ്, പുതിയ ആശയങ്ങൾ പ്രാവർത്തികമാക്കുവാനും പുത്തൻ സാധ്യതകൾ ആരായാനും വൂൾവർത്ത് തയ്യാറായി എന്നുള്ളത്. ശീലിച്ചതേ പാലിക്കൂ എന്ന് അദ്ദേഹം നിർബന്ധം പിടിച്ചില്ല. പുത്തൻ ആശയങ്ങൾ ഉൾക്കൊള്ളാനാവാത്ത പൂട്ടപ്പെട്ട ചിന്താരീതി ആയിരുന്നില്ല എന്നത് തന്നെ അർത്ഥം. പ്രിയമുള്ളവരെ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലും ചിന്തിക്കേണ്ട കാര്യമാണ്. കുടുംബത്തിലും സമൂഹത്തിലും നമ്മുടെ പ്രവർത്തനങ്ങളിലുമെല്ലാം കുടുംബപരമായും സാമൂഹ്യപരമായും നമുക്ക് പലവിധ ശീലങ്ങളുണ്ട്, ഒട്ടനവധി സമ്പ്രദായങ്ങളുമുണ്ട്. എന്നാൽ അതോടൊപ്പം കാലഘട്ടം നമ്മളോട് ആവശ്യപ്പെടുന്ന ചില സംഗതികളുണ്ട്. കാലഘട്ടം ആവശ്യപ്പെടുന്ന കാര്യങ്ങളെ അവഗണിച്ചാൽ നമ്മളും ആ സമൂഹത്തിൽ നിന്ന് അവഗണിക്കപ്പെടും എന്നുള്ളത് തിരിച്ചറിയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ കാലഘട്ടത്തിനൊത്തവണ്ണം ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ഒപ്പം മൂല്യമുള്ള സമ്പ്രദായങ്ങളെ നിലനിർത്തുവാനും നമുക്ക് സാധിക്കുമെങ്കിൽ കാലഘട്ടം നമ്മളെയും ചേർത്ത് നിർത്തി വളരെ വേഗത്തിൽ ഓടും. അതായത്, പുതിയ സാധ്യതകളും അവസരങ്ങളും ആരായുവാൻ നമ്മുടെ ചിന്താരീതിയെ രൂപപ്പെടുത്തിയാൽ മാത്രമേ പൂട്ടപ്പെട്ട ചിന്താഗതിയിൽ നിന്ന് നമുക്ക് പുറത്തു കടക്കുവാൻ സാധിക്കുകയുള്ളൂ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ.